നമസ്കാരം. പൊന്നാനിയിൽ ഒരു സ്ത്രീ പോലീസുകാരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വളരെ വലിയ വാർത്തയായി ചെയ്തിരുന്നു. അതിന്റെ കാമ്പും കഴമ്പിലും സംശയമുണ്ട് എന്ന് ഞാനടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി എന്നെ ഒരാൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒന്നിലധികം പേർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല 376 ആണ്, സ്പോട്ടിൽ FIR ഇടണം എന്നതാണ് നിലവിലുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഒരു അന്വേഷണമൊക്കെ പിന്നീടാണ് നടക്കുന്നത്. FIR ഇട്ടതിന് ശേഷമാണ് അന്വേഷണം പറയുന്നത്. ഇത്തരത്തിൽ നേരിട്ട് ഒരു സ്ത്രീ വന്ന് പരാതി തന്നാൽ, ഒരു വനിത വന്ന് പരാതി തന്നാൽ അപ്പൊ തന്നെ കേസ് എടുക്കണം, FIR ഇടണം, എന്നിട്ടാണ് അതിന്റെ ഫസ്റ്റ് എൻക്വയറി നടക്കേണ്ടത്, പ്രിലിമിനറി എൻക്വയറി പിന്നീടാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് സുപ്രീംകോടതിന്റെ പല വിധികളുമുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് പൊന്നാനി പോലീസ് കേസെടുക്കാത്തത്. അതായത് CI SHO പരാതി പറയാൻ ചെന്നപ്പോൾ SHO പീഡിപ്പിച്ചു, അതിനുശേഷം ആ പരാതി കൂടി ചേർത്ത് DYSP പരാതി പറയാൻ ചെന്നപ്പോൾ അവിടെയും പീഡിപ്പിച്ചു, SPO അടുത്ത് ചെന്നപ്പോൾ അവിടെയും പീഡിപ്പിച്ചു. ഇങ്ങനെ പോലീസ് മേധാവികളെ മുഴുവൻ പീഡിപ്പിച്ചു എന്ന ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലൂടെ വന്നത്. അതിന്റെ വസ്തുതയൊക്കെ അവിടെ നിൽക്കട്ടെ, തെറ്റോ ശരിയോ എന്നുള്ളത് ഇപ്പോ ഈ വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇത്തരത്തിലൊരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ FIR ഇടണം എന്നതാണ് നിലവിലെ രീതി എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇവരുടെ പരാതിയിൽ മേൽ FIR എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോ രണ്ട് വക്കീലുമായി ചേർന്ന് അവർ പരാതി കൊടുക്കാൻ ചെന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പരാതി വേണമെങ്കിൽ റിസീറ്റ് വാങ്ങിപ്പോ എന്ന ഒരു തരത്തിലുള്ള നിലപാടാണ് അവിടുത്തെ SHO എടുത്തതെന്നും പറയുന്നു. അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല. ഏതായാലും അത്തരത്തിൽ FIR ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ചട്ടലംഘനമാണ്, തെറ്റാണ്. ഇവിടെ ഇനി അവർക്കുള്ള ഒരു ആശ്രമം എന്ന് പറയുന്നത് നേരെ SPK പരാതി കൊടുക്കുക, എന്നിട്ടും അവിടെ പരാതി സ്വീകരിച്ചിട്ടില്ല, FIR ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോവുക. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് KSRTC ഡ്രൈവർ യദുവിന്റെ കേസ് നമുക്കറിയാം, പിന്നെ കേസെടുക്കും. കേസെടുത്താലും അത് അവിടെ വെക്കും, അതൊക്കെ ഓക്കെ. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, നേരിട്ടൊരു പരാതി വന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? അങ്ങനെ പോലീസ് കേസെടുത്ത് FIR ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ചില കുഴപ്പങ്ങൾ മണക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സംശയം ഉണ്ട് എന്നത് ഒരുപക്ഷെ മാറ്റി പറയേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? അതായത് FIR ഇടണം. ഇത്തരത്തിൽ ഇപ്പോൾ സിനിമ മുകേഷ് MLA വരെ FIR വന്നു. സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേർ, ഒരുപാട് പ്രമുഖർ, അവർക്കൊക്കെ FIR വന്നു. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിംഗ് കൊണ്ട് പുറത്തു വന്നു. കുറെ ആരോപണങ്ങളും അല്ലാതെ മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തിങ്ങോട്ട് വന്ന ഉടനെ FIR ഇട്ടു. നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ വർത്തമാനം. നിവിൻ പോളി ഈ പറഞ്ഞ ആ പരാതിക്കാരിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ കണ്ടിട്ടുകൂടിയില്ല, ആ ദിവസങ്ങളിൽ ആ ഏരിയയിലെ ഇല്ലായിരുന്നു എന്നുള്ളത് മുഴുവൻ തെളിഞ്ഞതാണ്, രേഖകളൊക്കെ പുറത്തു വന്നതാണ്. എന്നിട്ടും നിവിൻ പോളിയുടെ മേൽ FIR ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ FIR കോപ്പി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോ അത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ഒരു വിവരം ഒരു സ്ത്രീ വന്ന് നേരിട്ട് പറഞ്ഞാൽ FIR ഇടണം എന്നിരിക്കെ പൊന്നാനിയിലുള്ള ഈ ഒരു വീട്ടമ്മയ്ക്ക് മാത്രം എന്തുകൊണ്ടാണ് ആ നിയമം ബാധകമല്ലാത്തത് എന്ന് എന്റെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കള്ളപ്പരാതി ആയിക്കോട്ടെ, അവരൊരു പക്ഷേ എന്ത് മോശമായിക്കോട്ടെ, മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എത്ര തന്നെ മോശമായാലും, ഏതൊക്കെ വൃത്തികെട്ട രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാലും, അങ്ങനെയൊക്കെയാണ് ആരോപിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു പരാതിയും കൊണ്ട് ശേഷം ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും അവിടെ ഒരുപോലെയാണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരാതി എടുക്കണം, അതിന് FIR ഇടണം. അല്ലാതെ അവരെ കുറിച്ച് വളരെ മോശമായി പ്രചരിപ്പിച്ചുകൊണ്ട് അവർ മോശമാണ്, അങ്ങനെ നടക്കുന്നതാണ്, ഇങ്ങനെ നടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. തന്നെ പീഡിപ്പിച്ചു എന്നത് ആരാണ് എന്നുള്ളതല്ല പ്രസക്തി. തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരു വനിത പോലീസ് സ്റ്റേഷനിൽ വന്ന് നേരിട്ട് പരാതി പറഞ്ഞാൽ സ്പോട്ടിൽ ആ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് FIR ഇടണം. FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻക്വയറി റിപ്പോർട്ട് അല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. അതായത് ആദ്യം കിട്ടുന്ന വിവരം അനുസരിച്ച് ഇടുന്ന റിപ്പോർട്ട്, പിന്നീടാണ് അതിന്റെ എൻക്വയറി ഒക്കെ വരുന്നത്. ആ എൻക്വയറിയിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അന്വേഷണം പോലീസിന് തന്നെ അവസാനിപ്പിക്കാം, അതിനുള്ള വകുപ്പുകൾ വേറെ ഉണ്ട്. പക്ഷെ FIR ഇടണം. എന്തുകൊണ്ടാണ് FIR ഇടാത്തത്? ഇവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇത് പൊന്നാനിയിലെ SHO തന്നെയാണോ? പൊന്നാനി SHO കുറിച്ച് വേറെയും ചില പരാതികൾ പറയുന്നുണ്ട്. ഏതോ വാഹനം വിട്ടു കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ചെന്നിരുന്നുവെന്നും, കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ വാഹനം ഇല്ല എന്നും പറഞ്ഞോട്ട്, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ. അതായത് ആരോപണങ്ങൾ വേറെയുമുണ്ട്, ഓരോരോ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഈ പോലീസ് സേനയെക്കുറിച്ച് തന്നെ വളരെ മോശമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് ഈ വാർത്തയും വരുന്നത്.
അപ്പോ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കേസ് എടുക്കണം എന്നതാണ് എന്റെ നിലപാട്. അത് അന്വേഷിച്ചിട്ടോ സത്യമാണോ അല്ലയോ എന്നുള്ളത് പിന്നെ അന്വേഷിച്ച് കണ്ടെത്തി അത് അസത്യമാണെന്നുണ്ടെങ്കിൽ കളയട്ടെ. അതാണ് ഇതുവരെയുള്ള എല്ലാ ചരിത്രം. സിനിമാ മേഖലയിലുള്ള നിവിൻ പോളി, ഇപ്പൊ അവസാനത്തെ ആള് നിവിൻ പോളിയാണ്, അതടക്കമുള്ള ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ സ്ത്രീ, ഈ പരാതിക്കാരി, ഈ അതിജീവിത എന്ന് നമ്മളൊക്കെ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടവർ, അവർ നേരിട്ട് ഹൈക്കോടതിയിലെ രണ്ട് അഭിഭാഷകരോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അവിടെ പരാതി കൊടുക്കുമ്പോൾ FIR ഇടണം എന്ന് പറയുമ്പോൾ FIR ഇടാൻ പറ്റത്തില്ല എന്നും അതൊരു പ്രൈമറി എൻക്വയറി നടത്തിയതിന് ശേഷം മാത്രമേ FIR ഇടാൻ പറ്റൂ എന്ന് പറയാൻ എന്താണ് ആ പോലീസുകാർക്ക് അവകാശം? അപ്പോൾ എന്തോ ഉണ്ട് എന്നാണ് സംശയിക്കേണ്ടി വരുന്നത്. ഞാൻ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന കഥയെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ ഒന്നുമല്ല. അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതുമേൽ FIR ഇടാൻ പറ്റാത്തത്? ഇപ്പൊ SP കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് സസ്പെൻഷനിലാണ്. കാരണം അദ്ദേഹം ചെയ്ത പല മേഖലകളിലും അദ്ദേഹത്തിന് സസ്പെൻഷൻ ഉണ്ട്, തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ വിളി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. PV Anwar ആ ഫോൺ വിളി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് അവർ യാതൊരു തെറ്റും ചെയ്യില്ല, പുണ്യാളച്ചന്മാരാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ലല്ലോ. പുണ്യാളച്ചന്മാർ അല്ല എന്ന് തെളിയാണ്. അത് ഓരോ കേസ് താമര ജഫ്രി മുതൽ ഇങ്ങോട്ട് വരെയാണ് ഓരോ കേസുകൾ. ഇപ്പോ പാലനാട്ട് ശ്രീകുമാറിനെ കുറിച്ച് ഞാൻ 3 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ സ്ട്രെസ് താങ്ങാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത്, ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സ്ട്രെസ് താങ്ങൂല എന്നന്ന് ഞാൻ ഒരു പഠന റിപ്പോർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതാണ് ഇപ്പോ ഈ 3 വർഷത്തിനിപ്പുറം SP സുജിത്ദാസിന്റെ ആ ഒരു മാനസിക പീഡനം, മാനസിക സംഘർഷം, അത് താങ്ങാൻ വയ്യാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് തെളിയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് ശരിയാകാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സമൂഹത്തെ മുഴുവൻ പ്രതികൂട്ടിൽ നിർത്തിയിട്ടുള്ള, ഒരു സമൂഹത്തെ മുഴുവൻ താറടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള, മലപ്പുറം ജില്ലയിൽ ഏറ്റവും ക്രിമിനൽ ജില്ലയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള പോലീസിന്റെ നില മറന്ന് പെരുമാറിയിട്ടുള്ള വെറും ഒരു എന്താ പറയുക, ഒരു നാലാംകിട ഒരു ആന്റി സോഷ്യലായി മാത്രം പെരുമാറിയിട്ടുള്ള ഒരു SP. ആ SP ഇതിലൊരു പ്രതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് ഈ പോലീസ് സന്നാഹങ്ങൾ നോക്കേണ്ട ആവശ്യം? ആരായിരുന്നാലും ഏത് വ്യക്തിയായിരുന്നാലും ഒരു വനിത വന്ന് പറയുകയാണ് എന്നെ ഇന്ന ഇന്ന വ്യക്തികൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായും FIR ഇടണം. FIR ഇടണമെന്ന് മാത്രമല്ല അത് അന്വേഷിക്കുകയും വേണം. അന്വേഷിച്ചിട്ടുണ്ട്, സത്യസ്ഥിതി കണ്ടെത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടാണ് അതിൻ്റെ കൂടെ ഫയൽ ചെയ്ത് വെക്കേണ്ടതും കോടതിയിൽ എത്തിക്കേണ്ടതും. അപ്പോൾ ഇവിടെ ഈ പോലീസ്, പൊന്നാനി പോലീസ് ഇത് സംബന്ധിച്ചുള്ള കേസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരികയാണ്.